എ പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. പൊതുവായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പൊതുവായ ഒരു വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡ്. പൂർണ്ണമായും കേൾക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളൊരു വീട് വെച്ച് സുഖവും സന്തോഷവുമായി താമസിച്ചു കൊണ്ടിരിക്കുന്നു, റോഡ് സൈഡിലാണെന്ന് വെക്കുക, ഇല്ലെങ്കിൽ അകത്ത് ഉൾപ്രദേശത്തായാലും മതി. അങ്ങനെ നിങ്ങൾ വീട് വെച്ച് താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഒരു റോഡിൽ നിന്നാണെങ്കിൽ ആ റോഡിൽ നിന്ന് നിങ്ങളുടെ വീട്ടിനകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണം. ചെറിയ റോഡായാലും വലിയ റോഡായാലും നിങ്ങൾക്ക് ആ റോഡിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു കടയാണ് നടത്തുന്നതെങ്കിലോ, ഒരു ടൗണിൽ നിങ്ങളൊരു കട നടത്തുന്നു, കട നടത്തണമെങ്കിലും നിങ്ങൾക്ക് കടയ്ക്കകത്തേക്ക് പ്രവേശിക്കണം, കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനും കടയ്ക്കകത്തേക്ക് പ്രവേശിക്കണം, ശരിയല്ലേ? അങ്ങനെ പ്രവേശിക്കുന്ന ഒരു വഴി ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ റോഡിൽ ഇറങ്ങി നിന്ന് അയാളെ ചീത്ത വിളിച്ചിട്ട് തല്ലാൻ പോകണം എന്നുള്ളതല്ല, നിയമപരമായി അതിനെ ചോദ്യം ചെയ്യാൻ കോടതികളുണ്ട്. കോടതികൾക്ക് കൊടുക്കാം, അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലും നിങ്ങൾക്കൊരു പരാതി കൊടുക്കാം, ജില്ലാ കളക്ടർക്ക് നിങ്ങൾക്ക് കൊടുക്കാം, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പൊതുനിരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമുള്ള, എനിക്ക് നിർബാധം നടക്കാനുള്ള അവകാശം പൊതുനിരത്തിലുണ്ട്. പൊതുനിരത്തിൽ ആർക്കെങ്കിലും നടന്നു പോകുന്നതിനെ തടസ്സപ്പെടുത്താൻ പറ്റുമോ? വാഹനം ഓടിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ പറ്റുമെന്നേ? ട്രാഫിക് ലംഘനം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാം. പൊതുനിരത്തിലൂടെ പണ്ട് നടക്കാൻ പറ്റില്ലായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. പണ്ട് കാലത്ത് നമുക്കൊക്കെ അറിയാം, ഒരു താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ പലയിടങ്ങളിലും പ്രവേശനം നിഷേധിച്ചിരുന്നു, അവരുടെ ഈ നടന്നു പോകാനുള്ള അവകാശം നിഷേധിച്ചിരുന്നു. അതൊക്കെ പഴയ കാലം, ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ആർക്കും ഏത് പൊതുനിരത്തിലൂടെയും നിർബാധം നടക്കാം. ഒരു റോഡ് സർക്കാർ പണിതിട്ട് ആ റോഡിലൂടെ ഈ വിഭാഗക്കാർക്കേ നടക്കാൻ പാടുള്ളൂ, ഈ രാഷ്ട്രീയക്കാർ പാർട്ടിയിൽപ്പെട്ടവർക്കേ നടക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഈ മതവിഭാഗത്തിൽപ്പെട്ടവർക്കേ നടക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഈ വസ്ത്രം ധരിച്ചവർക്കേ നടക്കാൻ പറ്റുള്ളൂ, അങ്ങനെ കേട്ടോ? അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെയൊന്നും നമ്മുടെ ഭരണഘടന ആരെയും അങ്ങനെയൊന്നും നിഷേധിക്കാൻ അനുവദിച്ചിട്ടില്ല. അപ്പോൾ പൊതുനിരത്തിൽ നടക്കാനുള്ള അവകാശം ഒരാളിന് ഉണ്ട്. അതുപോലെ തന്നെയുള്ള അവകാശമാണ് ആ കടയിൽ ഒരു കടയുടെ ഉടമസ്ഥനും ആ കടയിൽ വരേണ്ട ആളുകൾക്കും പ്രവേശിക്കാനുള്ള അവകാശവും. ഇങ്ങനെ പല, ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് വ്യാപകമായി കേരളത്തിൽ കൊടിതോരണങ്ങൾ കൊണ്ടുവെക്കുക, പിന്നെ പല മണ്ഡപങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ, ഞാൻ അതിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അതിലെ രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ ഉണ്ട്, പല ആളുകളും അതേപോലെ റോഡിൽ കൊണ്ടുവന്ന് പലതും സ്ഥാപിക്കുക, നമ്മളെ പ്രവേശനത്തിന് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിലും ജില്ലാ കളക്ടർക്കും ഒക്കെ പരാതി കൊടുക്കാം. വ്യാപകമായി കൊടിമരങ്ങൾ സ്ഥാപിക്കും, നമുക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ കൊടിമരം ആർച്ച്, വലിയൊരു ആർച്ച് കൊണ്ടുവെക്കുന്നു. ഏതെങ്കിലും ഒരു സമ്മേളനം, ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, ആർച്ച് കൊണ്ടുവെക്കുന്നു. ആർച്ച് കൊണ്ടുവെക്കുന്ന നമ്മുടെ കടയുടെ മുമ്പിൽ ആളുകൾക്ക് കയറാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാമോ? ചെയ്യാൻ പാടില്ല. അതുപോലെ ഏത് കാര്യവും, അത് താൽക്കാലികമായ ഒരു സ്ഥാപിക്കലായാലും സ്ഥിരമായ സ്ഥാപിക്കലായാലും അതിനെ നമുക്ക് ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യേണ്ട നിയമപരമായ വഴിയിലൂടെ മാത്രം, അത് സ്വാഭാവികമായും നമ്മൾ സമാധാനപരമായി അവരോട് റിക്വസ്റ്റ് ചെയ്യാം. മാറ്റിയില്ല എങ്കിൽ പോലീസ് സ്റ്റേഷൻ മുതൽ നമുക്ക് തുടങ്ങാം, ജില്ലാ കളക്ടർക്ക് നമുക്ക് കൊടുക്കാം, ഒടുവിൽ വേണമെങ്കിൽ അങ്ങനെ എത്രയോ കേസുകൾ വരുന്നുണ്ട് എത്രയോ കോടതിയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സപ്പെടുത്തി, എൻ്റെ വഴിയെ തടസ്സപ്പെടുത്തി, എൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ എൻ്റെ കടയിലേക്കും എൻ്റെ വീട്ടിലേക്കും എൻ്റെ മറ്റ് സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടേക്കും പോകാനുള്ള എൻ്റെ അവകാശം പൊതുനിരത്തിൽ നിന്നും പോകാം. വഴി വേണം, വഴി എന്ന് പറയുന്ന ഒരു റൈറ്റാണ് ഒരാളിന് കയറി പോകാൻ. അയാളെ വസ്തുവിലേക്കായാലും അയാളെ വീട്ടിലേക്കായാലും കയറി പോകാനുള്ള വഴി അയാളുടെ അവകാശമാണ്. അത് നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. ആദ്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, എൻ്റെ ആദ്യം അവരോട് വ്യക്തിപരമായി പറയുക. ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇത് കൊടുക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഇത് ഇടപെടാം, അവർക്കും അത് ഇടപെടാനുള്ള അധികാരമുണ്ട്, അവർക്കും കൊടുക്കാം. ഇതിലൊന്നും നിങ്ങൾക്ക് റിലീഫ് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു സിവിൽ കോടതിയെ സമീപിക്കാം. കേസ്
കൊടുക്കരുത്, കൊടുക്കാം അത്യാവശ്യമാണെങ്കിലേ പോകാവൂ കേട്ടോ, ഇല്ലെങ്കിൽ കഴിയുന്നിടത്തോളം കേസ് കൊടുക്കാനൊന്നും പോകരുതെന്ന് പറയുന്ന ഒരു വക്കീലാണ് ഞാൻ. പരമാവധി ആളുകളോട് കേസ് ഒഴിവാക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണമെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അങ്ങനെയാണ് കോടതിയിൽ നിന്ന് നമുക്ക് നീതി കിട്ടുമെങ്കിലും നീതിയൊക്കെ അത് കിട്ടാൻ വൈകിപ്പോകുന്നു പലപ്പോഴും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അല്ലാത്ത രീതിയിൽ നിങ്ങൾ പരമാവധിയൊക്കെ ഒന്ന് ശ്രമിക്കുക. നടന്നില്ലെങ്കിൽ വേറെ മാർഗമില്ല, നമുക്ക് കോടതിയെ സമീപിച്ചേ പറ്റുള്ളൂ. കോടതിയിൽ പോകാം, കോടതിയിൽ പോയിട്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യാം. ഇത്തരം വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്ന ചാനലാണ് A+Tube. സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടി ലൈക്ക് ചെയ്താൽ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.